റോസ്റ്റിംഗ്. ഈ ഒരു വാക്ക് മലയാളികൾക്ക് ഏറ്റവും കൂടുതൽ ഫെമിലിയർ ആയത് അർജു, നമ്മുടെ മലയാളത്തിലെ ഏറ്റവും നമ്പർ വൺ റോസ്റ്റിംഗ് ചാനലായ നമ്മുടെ അർജുവിൻ്റെ ചാനലിൽ, അർജു വഴിയാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഈ ഒരു സംഗതി അറിഞ്ഞതും കണ്ടതും ഒക്കെ. ഓക്കെ, ഇനീഷ്യൽ സ്റ്റേജിൽ ഞാൻ ടിക്ടോക്ക് ഒക്കെ ചെയ്ത സമയത്ത് അർജു നമ്മളെടുത്ത് റോസ്റ്റ് ചെയ്യുമ്പോൾ ടിക്ടോക്ക് കോളികൾ എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ദേഷ്യമായിരുന്നെങ്കിലും പിന്നെ പിന്നെ ലേറ്റർ ഓൺ ഇറ്റ് ബിക്കം വെരി ഫൺ. അതിനിടയിൽ കുറച്ച് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഇങ്ങനെ കുറച്ച് പറഞ്ഞും കണ്ടന്റുകളിൽ ഞാൻ കയറിയും, ഞാൻ അർജുവിനെ എടുത്തിട്ട് തിരിച്ച് എന്തൊക്കെയോ പറഞ്ഞു, അങ്ങനെയൊക്കെ ഒരു സംഗതി ഉണ്ടായിരുന്നു. ലേറ്റർ ഓൺ ഒക്കെ പിന്നെ അങ്ങനെ അറിയാലോ, പുതിയൊരു സാധനം നമ്മളിലേക്ക് ഇൻട്രൊഡ്യൂസ് ആകുമ്പോൾ നമുക്ക് കുറച്ച് സമയം പിടിക്കും. അത് തന്നെ മലയാളികളുടെ ഇടയിലും ഉണ്ടായിരുന്നു. ഇപ്പോൾ ഈ തൊപ്പിയുടെ കണ്ടന്റുകൾ ഇപ്പോഴും ആളുകൾ അത്ര അങ്ങോട്ട് ആക്സെപ്റ്റ് ചെയ്യുന്നില്ല, ബട്ട് നിയർ ഫ്യൂച്ചർ എന്താണെങ്കിലും ആളുകൾ ആക്സെപ്റ്റ് ചെയ്യും, ബിക്കോസ് ഓൾ പാർട്ട് ഓഫ് ദിസ് കണ്ടന്റ് മേക്കിംഗ്, കണ്ടന്റ് ക്രിയേഷൻ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയ സർഫസിൽ കിടക്കുന്ന സാധനങ്ങൾ തന്നെ. ഓക്കെ, അപ്പോൾ ഇത് അർജുനെ കുറിച്ചുള്ള സാധനമല്ലേ, സീറ്റിൻ്റെ അപ്പുറത്ത് അർജു ഇല്ല. ഇപ്പം അടുത്ത് ആരോ സ്റ്റോറി ഇട്ട് കണ്ട് അർജു, ഞാൻ അർജുനെ ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു, അർജു ഏതൊരു ഫോട്ടോ എടുത്തിട്ട് എന്താണ് ഇവിടെ ആരെയും എക്സ്പെക്ട് ചെയ്യാൻ അടുത്ത സീറ്റിൽ നിന്ന് നോക്കുമ്പോൾ ഏതൊരാൾ ഇന്നെ പിടിച്ച് അവിടെ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ബേസിക്കലി ഞാൻ കാറിലിരിക്കുന്നതാണല്ലോ, കാറോളിയാണല്ലോ, അതുകൊണ്ട് കൊടുത്തതായിരിക്കും. അപ്പോൾ അർജുവിൻ്റെ സംഗതിയല്ല ഇത് പറയുന്നത്, ഒരു സിനിമ കൽബ് എന്ന് പറഞ്ഞ മൂവി അവരുടെ പ്രീ റിലീസ്, റിലീസിന് മുമ്പ് ഒരു പ്രൊമോഷൻ്റെ ഭാഗമായിട്ട് വീട് റോസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എപ്പിസോഡിൽ പോയിട്ടിരുന്നിട്ടുണ്ട്. ആ ചാനലിൻ്റെ നെയിം വണ്ടർ വാൾ മീഡിയ നെറ്റ്വർക്ക് എന്നാണ്. ഞാൻ ഇവരുടെ ഈ വീട് റോസ്റ്റ് കൽബ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു എപ്പിസോഡ് ടു, എപ്പിസോഡ് വൺ ലിറ്റിൽ റാവുത്തർ എന്ന് പറഞ്ഞ സിനിമയായിരുന്നു, ഇത് എപ്പിസോഡ് ടു ആണ്. അതായത് ഞാൻ കമ്മ്യൂണിറ്റിയില്ല, അപ്പോൾ നിങ്ങൾക്ക് എൻറ്റയർ സാധനം കാണാൻ പറ്റും. ഓക്കെ, ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഫൺ, സീരിയസ് ആയിട്ട്. കാരണം ഞാനിപ്പോൾ അങ്ങനെ റോസ്റ്റിങ് ഭയങ്കരമായിട്ടുള്ള ബോഡി ഷെയ്മിങ്ങോ അല്ലെങ്കിൽ അതിഭീകരമായിട്ട് ഒരാളുടെ പേഴ്സണൽ സ്പേസിൽ ഇടിച്ച് കയറി അയാളുടെ പേഴ്സണാലിറ്റിയും കാര്യങ്ങളും പറയുന്ന ഒരു കൈൻഡ് ഓഫ് റോസ്റ്റിങ്ങിനോട് എനിക്ക് താല്പര്യക്കുറവുണ്ട്. പക്ഷെ ഇതിനകത്ത് കുറച്ച് പോർഷൻസ് അങ്ങനെ വന്നിട്ടുണ്ട്, അതുകൊണ്ട് തന്നെയാണ് ഞാൻ ഇതെടുത്തിട്ട് റിയാക്ട് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം ഇത് കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഡീസൻറ്റ് റോസ്റ്റിംഗ് ആണ്. ഓക്കെ, അങ്ങനെ ഭയങ്കര സംഭവം എന്ന് പറയാനില്ല, ബട്ട് ഇറ്റ്സ് എ ഡീസൻറ്റ് വൺ. ഓക്കെ, കണ്ടിരിക്കാം. അപ്പോൾ അങ്ങനെ ഈ ഒരു വീട് റോസ്റ്റ് എന്നിലേക്ക് എത്തുന്നത് അബു സാലിം, നമ്മുടെ 4 മില്യൺ സബ്സ്ക്രൈബേഴ്സ് ഉള്ള അബു സാലിമാണ്. അബു സാലിമിനെ മലയാളികൾക്ക് ഞാൻ പ്രത്യേകിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്ത് തരണ്ട. അബു സാലിം കൽബിൽ ഒരു റോൾ ചെയ്തിട്ടുണ്ട്. സോ ഇവർ റോസ്റ്റ് ചെയ്ത സമയത്ത് ഈ സിനിമയിലെ ട്രെയിലർ ടീസർ പ്ലേ ചെയ്ത സമയത്ത് അതിനകത്ത് അബു സാലിമിനെ കണ്ടപ്പോൾ അവർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതാണ് ഈ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പ്രത്യേകിച്ച് ഇൻസ്റ്റാഗ്രാമിൽ ഭയങ്കരമായിട്ട് വൈറലാവാൻ കാരണം. കാരണം ഒരു ഈ പോർഷൻ മാത്രം എടുത്തു കൊണ്ടുപോയിട്ട് ഇവർ എന്തിനാ അബു സാലിമിനെ ഇങ്ങനെ പറയുന്നത്. ഒരുപാട് നമ്മുടെ തന്നെ ഫ്രണ്ട്സായിട്ടുള്ള ക്രിയേറ്റേഴ്സും ഇൻഫ്ലുവൻസേഴ്സും ഒക്കെ അതിനടി കമൻറ്റ് ഇട്ടിട്ട് ഇവന്മാരാരടി ഇവന്മാരെന്തിനടി ഇങ്ങനെ പറയുന്നത് അബു സാലിമിനെ. കാരണം അബു സാലിമിനോട് ബാക്കിയുള്ളവർക്കുള്ള ഒരു സ്നേഹവും റെസ്പെക്റ്റും ഉണ്ട്. ഞാൻ സീരിയസ് ആയിട്ട് പറയില്ല, ഇത്രയും യങ് ഏജിൽ ഇത്രയും കൺസിസ്റ്റൻ്റ് ആയിട്ട് ഇത്രയും കാലം മലയാളികൾക്കിടയിലും നോർത്ത് ഇന്ത്യൻ റീൽ സ്റ്റാർസിൻ്റെ ഇടയിലും ഒക്കെ പിടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഡിഫറെൻറ്റ് ലീഗ്, ഡിഫറെൻറ്റ് ഗെയിം അബു സാലിം എന്ന് പറയുന്നത്. കാരണം അബു സാലിമിൻ്റെ ഇത്രയും കൺസിസ്റ്റൻസിയും ഇതിനോടുള്ളൊരു പാഷനും ഹാർഡാണ്, മനസ്സിലായോ? 30 സെക്കൻഡ് 60 സെക്കൻഡ് 1.5 മിനിറ്റ് കൊണ്ടൊക്കെ ഒരു സാധനം പുള് ചെയ്തിട്ട് അത് ആളുകളുടെ ഇടയിലെത്തി, അത് വൈറലാവുക, അത് കൺസിസ്റ്റൻസി കീപ്പ് ചെയ്യുക ഇത്രയും വർഷം എന്ന് പറയുന്നത്, ഇറ്റ്സ് ഡെഫിനറ്റ്ലി എ ഡിഫറെൻറ്റ് ഗെയിം, ഡിഫറെൻറ്റ് ലീഗ്. അത് കൺസിസ്റ്റൻ്റ് അതിന് മെയിൻറ്റെയിൻ ചെയ്തതിന് അബു സാലിമിനോട് റെസ്പെക്റ്റ് തന്നെയുള്ളൂടെ. അപ്പോൾ അബു സാലിമിനെ ഇവർ ഡ്രാഗ് ചെയ്ത് റോസ്റ്റിംഗ് ആണ്, എല്ലാവരെയും റോസ്റ്റ് ചെയ്യും. ഈവൻ ഇതിൻ്റെ പ്രൊഡ്യൂസറും ഡയറക്ടറും അല്ലെങ്കിൽ ഇതിനകത്ത് എല്ലാവരും ഇവർ റോസ്റ്റ് ചെയ്യുന്നുണ്ട്. റോസ്റ്റിംഗ് ഇൻ ദ സെൻസ് അവർ പറയുന്നുണ്ട്, അത് കുറേ സർക്കാസ്റ്റിക് ആണ്, പക്ഷെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നതിൽ അത് നമുക്ക് തോന്നിയിട്ടുമുണ്ട്. അപ്പോൾ ഇതാണ് സംഗതി. ഞാൻ ഒരു ഡിഫറെൻറ്റ് ആംഗിളും കൂടി ഉണ്ട്, അത് ഞാൻ ലാസ്റ്റിലേക്ക് പറയാം. ആദ്യം ഇവർ അബു സാലിമിനെ പറഞ്ഞതും പിന്നെ ഇതിലെ നടനെക്കുറിച്ചും നടിയെക്കുറിച്ച് പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഇതിൽ കണ്ടപ്പോൾ, നമ്മൾ അബു സലീമാണ് ഇതിലെ വില്ലൻ എന്ന് പറഞ്ഞിട്ട് നമ്മള് ഒരിടത്ത് പോലും അബു സലീമിനെ കാണിക്കുന്നുണ്ട്. നിങ്ങളാണ് ആദ്യ ഉദ്ദേശം, പിന്നാണ് മറ്റേ ഹോസ്റ്റലിൽ മമ്മൂക്കയുടെ സൗണ്ട് മാത്രമേ കാണിക്കുന്നുള്ളൂ. മറ്റേ പഴയ മിസ്റ്റർ അബു സലീം അല്ലേ? ആ ചെക്കനെ സ്കൂളിൽ നിന്ന് വിടാൻ ടീച്ചറിന്റെ പെർമിഷൻ എടുത്തായിരുന്നു നിങ്ങള്? നിങ്ങൾ ചെറുതാക്കണ്ട, പാൻ ഇന്ത്യൻ സ്റ്റാർ ആണ് അബു സലീം. നമ്മള് സോങ്ങിന്റെ ഷൂട്ട് ചെയ്യുമ്പോ ജോധ്പൂർ പോയപ്പോ അവിടെ അവിടെ ഫാൻസ് അസോസിയേഷൻ ഉണ്ടാവും ജോധ്പൂരിലോ? അതെ, ഇത് മറ്റേ ബംഗ്ലാദേശിലൊക്കെ ഫാൻസ് ഉള്ള ബംഗ്ലാദേശിലൊക്കെ ഫാൻസ് ഉള്ള വേണം. ഈ ജോധ്പൂർ പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ അവിടെ ഒരു ഫാൻസ് അസോസിയേഷൻ വേണമെന്നുണ്ടെങ്കിൽ അതിനൊരു റേഞ്ച് വേണം.
പിന്നെന്ത് പറയാനാണ്, അബു സാലിം എന്ന് എഴുതിയതും അബു സലീം എന്ന് വായിച്ചതും ആയിട്ടുള്ള യുവന്മാരെ കുറിച്ച് ഞാൻ എന്ത് പറയാനടേ. റോസ്റ്റിംഗ് ആയിട്ട് കണ്ടാൽ മതി, ഇതൊരു കൈൻഡ് ഓഫ് റോസ്റ്റിംഗ് ആയിട്ട് എടുത്താൽ മതി. അറ്റ്ലീസ്റ്റ് ആ സാധനം ടീസർ എടുത്ത് കാണുന്ന സമയത്ത് അബു സലീം എന്നാണോ അബു സാലിം എന്നാണോ എഴുതിയത് എന്നുള്ള ആദ്യം കാണണം, അതിനാദ്യം വായിക്കാൻ അറിയണം. ഇത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അത് മനസ്സിലാവും, ഇല്ലെങ്കിൽ അളിയന്മാർ ഇതേപോലെ അബുന്ന് വായിക്കുമ്പോഴത്തേക്കും ഒപ്പം മറ്റേ സലീമ് കൂട്ടും. ഇനി എല്ലാ നാട്ടിലുള്ള അബുവിൻ്റെ ഒപ്പം കേൾക്കുന്ന അബുവിൻ്റെ ഒപ്പമ്മമാർ സലീമ് കൂട്ടുമെന്ന് എനിക്കറിയില്ല. എന്താണെങ്കിലും അങ്ങനെയാണ് അത് ഊക്കിയതെന്നുണ്ടെങ്കിൽ അത് ഏറ്റില്ല. പിന്നെ എന്താ പറയുക, ബംഗ്ലാദേശിൽ ഫാൻസൊക്കെ ഉള്ളവർ വേണമെന്നൊക്കെ പറയുമ്പോൾ അതിനൊരു റേഞ്ച് വേണ്ടേ, അതിനൊരു റേഞ്ച് വേണമല്ലോ. അല്ലാതെ ചുമ്മാ എന്താ പറയുക, ഒരു റീലിട്ടിട്ട് നമ്മളെ മാമനും മക്കളും വന്ന് നാല് കമൻറ്റും ഇട്ടിട്ട് മാമൻ റോക്സ് എന്ന് പറഞ്ഞിട്ടിട്ട് പോകണമെന്നുണ്ടെങ്കിൽ അത് മാമൻ റേഞ്ച്, ഇത് അബു സാലിം റേഞ്ച്, പാൻ ഇന്ത്യൻ റേഞ്ച്. ഓക്കെ, അതിന് ഊക്ക് കൊള്ളാം, പക്ഷെ ഒരു റോസ്റ്റിംഗ് ആണ് അവരങ്ങനെ പോട്ടെ, ആ വഴിക്ക് പോട്ടെ. പക്ഷെ നമ്മൾ പറയുമ്പോൾ നമ്മളും ആ ഒരു സാധനം എന്തായാലും റോസ്റ്റിംഗ് ആണ്, ഞാനും കിടക്കട്ടെ കുറച്ച് റോസ്റ്റ്. പക്ഷെ ഞാൻ ഡെഫിനറ്റ്ലി ഐ ലൈക്ക് എന്താ പറയുക, ഇത് റോസ്റ്റിംഗ് ആകുമ്പോൾ നമ്മൾ ആ സെൻസിൽ തന്നെ എടുക്കണണ്ട. പക്ഷെ ഇത് പറയുമ്പോൾ പിന്നെ നമ്മൾ അങ്ങനെ പറഞ്ഞിട്ട് പോകുന്നുള്ളൂ. അപ്പോൾ ഞാനും അങ്ങനെയാണ് പറഞ്ഞത്. അപ്പം നിങ്ങൾക്ക് മനസ്സിലായില്ല ആ ഒരു സാധനമാണത് അവർ പറയുന്നത്. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തി അയാൾ അയാളുടെ മാർക്ക് ഇട്ടിട്ടുണ്ട് ഈ വയസ്സിൽ, ഈ ചെറിയ വയസ്സിൽ തന്നെ അയാൾ ആ ഒരു കൈൻഡ് ഓഫ് എന്താ പറയുക, മലയാളികളുടെ ഇടയിൽ പ്രത്യേകിച്ച് യങ് ജനറേഷനിലുള്ള മലയാളികളുടെ കുട്ടികളുടെ ഇടയിലൊക്കെ അബു സാലിം എന്ന് പറയുന്നത് ഡെഫിനറ്റ്ലി ഇവിടെ ബാക്കി ഇനിയിപ്പോൾ ഒരു 10-20 ഒരു 50 സിനിമ ചെയ്തൊരു സ്റ്റാർ ആണെങ്കിലും ഒരു ഒരു ലീഡ് ആക്ടറാണെങ്കിലും ആ വ്യക്തിയേക്കാൾ കൂടുതൽ ക്രൗഡ് പുള്ളറായിരിക്കും അബു സാലിം എന്ന് പറയുന്നത്. അതാണ് അബു സാലിമിൻ്റെ റേഞ്ച്. Love from Pakistan, love from Bangladesh. നമ്മള് പണി നിർത്തേണ്ടി വരും. അല്ലെ പുള്ളി ഇതിന് വേണ്ടി സ്പെഷ്യൽ വർക്ക്ഔട്ട് നിങ്ങൾ കുറച്ചുകൂടെ ബോഡി ഫിറ്റ് ആക്കിയിട്ടുണ്ട്. ഇവനെ അടിക്കാനാണെങ്കിൽ ഇവരുടെ ഒരു ചൂരിൽ മേടിച്ചപ്പോഴാണ്. അല്ലെ അബു സലീം ഇടക്കിടക്ക് ഇങ്ങനെ ഇങ്ങനെ കാണിക്കുന്നുണ്ടല്ലോ, അതെന്തോ പുള്ളി കലിപ്പാണ് ഉദ്ദേശിച്ചത്, ശരിക്കും പറഞ്ഞാൽ കണ്ടിട്ട് മൂക്കൊലിപ്പാണ് എനിക്ക് തോന്നുന്നത്. ഓ അബു സലീം അവനെ കൊണ്ട് പൊന്താത്തൊരു പേരല്ലേ. അതിപ്പോ മഹാദേവന്റെ പൊങ്ങിട്ടാണോ അത്? അനീസിക്കട മാത്രമേ ഇവിടെ പൊങ്ങുന്നുള്ളൂ. ഓക്കെ, അപ്പോൾ സി ജോക്സ് അപ്പാർട്ട് റോസ്റ്റ് അപ്പാർട്ട് ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് റോസ്റ്റാണ് ആ ഒരു സെൻസിൽ അങ്ങനെ പോട്ടിട്ടാ. പൊങ്ങുന്നതും പൊങ്ങാത്തൊക്കെ പിന്നെ പൊക്കുന്നവരെയും താത്തുന്നവരുടെയും ഇഷ്ടമാണ്. സ്വന്തം പൊങ്ങോ താഴോ എന്നുള്ളതൊക്കെ അവനാൻ തന്നെ പറയണല്ലേ ഡി, അല്ലെങ്കിൽ അനുഭവിച്ചവർ പറയണം പൊങ്ങിയിട്ടുണ്ടോ താന്നിട്ടുണ്ടോ എന്നുള്ളത്. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഈ പറഞ്ഞ അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തി ഒരു എന്താ പറയുക, ഇത് റോസ്റ്റിംഗ് ആണ്, അപ്പോൾ ആ ഒരു സെൻസിലെ ഇവർ പറയും. പക്ഷെ റോസ്റ്റ് എന്ന് മാറി നിർത്തി നോക്കുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ അബു സാലിം എന്ന് പറഞ്ഞ വ്യക്തിയെ ഇപ്പം ഈ റോസ്റ്റിങ്ങിൽ പലരെ കുറിച്ചും പറയുന്നുണ്ട്. പക്ഷെ സോഷ്യൽ മീഡിയയിൽ ചർച്ച വരുന്ന സമയത്ത് അബു സാലിമിൻ്റെ പോർഷൻ എടുത്തിട്ട് ഇത്രയും ആളുകൾ കമൻസ് ഇട്ടിട്ട് അല്ലെങ്കിൽ റീൽസ് ഇട്ടിട്ട് അബു സാലിമിന് എന്തിനു ഇവർ പറയുന്നു എന്നൊക്കെ ചോദിക്കുമ്പോൾ അവിടെ തന്നെ ഉണ്ട് അബു സാലിം എന്ന് പറഞ്ഞാൽ റീൽ ക്രിയേറ്റർ ആണെങ്കിൽ പോലും അയാളുടെ റേഞ്ച് സിനിമയിൽ ചിലപ്പോൾ ഇങ്ങനെയുള്ള റീൽ ക്രിയേറ്റേഴ്സിനെയും കണ്ടന്റ് ക്രിയേറ്റേഴ്സിനെയും അവർക്ക് പെട്ടെന്ന് ഡൈജസ്റ്റ് ആവണമെന്നില്ല, കുറച്ച് പാടാണ്. കാരണം അത് രണ്ടും പാരലൽ യൂണിവേഴ്സ് ആയിട്ട് പോയി ഇങ്ങോട്ട് രണ്ട് രീതിയിൽ പോവുക. അപ്പോൾ ഒരിക്കലും ഇവിടുന്ന് അങ്ങോട്ടോ അവിടുന്ന് ഇങ്ങോട്ട് ചിലപ്പോൾ ലൈക്ക് സിനിമാക്കാർ വന്ന് റീൽസ് ചെയ്യുമ്പോഴൊക്കെ വൈറലാവും. പക്ഷെ വൈറലായിട്ടുള്ള ഒരു റീൽ കണ്ടന്റ് ക്രിയേറ്ററിനെ എടുത്തു കൊണ്ടുപോയിട്ട് ഒരു സിനിമ സ്റ്റാർ ആക്കാനോ അല്ലെങ്കിൽ അത് സിനിമയിൽ അഭിനയം അതന്നെ ഒരു വലിയ കാര്യമാണ്. ഒരു സിനിമയിൽ ചാൻസ് ഒരുപാട് പേർക്ക് ഈ കൽപ്പുന്ന മൂവിയിൽ അവർ കൊടുത്തിട്ടുമുണ്ട്. ഓക്കെ, ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈയൊരു റീൽസ് ചെയ്യുന്നതോ അല്ലെങ്കിൽ ഇതേപോലെ സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവായിട്ട് വീഡിയോ ഇടുന്നവരെയൊക്കെ കളിയാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു സംഗതി നിങ്ങൾ യൂസ് ചെയ്തു. ഇത് അവർ പക്ക പറഞ്ഞ ലൈക്ക് പ്രൊമോഷൻ്റെ വേണ്ടിയിട്ടുള്ള റോസ്റ്റിംഗ് സാധനമായിട്ട് പോയതാണ്. അത് ഞാൻ കുറച്ചും കൂടി ഒന്നുകൂടി കാര്യമായിട്ട് ലാസ്റ്റിലേക്ക് പറഞ്ഞു തരാം. ഓക്കെ, ഇതൊരു അബു സാലിമിൻ്റെ കേസ്. അബു സാലിമിൻ്റെ കേസിൽ എന്തോ ഈവൺ എനിക്കാണെങ്കിലും ഇവരെ ഇപ്പം ഈ എൻറ്റയർ വീഡിയോ കണ്ടതിൽ എനിക്ക് ഇതിൽ കുറച്ചൊന്നും ഉറക്കായിരുന്നു തോന്നി. ബട്ട് സ്റ്റിൽ റോസ്റ്റിംഗ് അല്ലേ ബോട്ട്. കഴിഞ്ഞ വർഷം മലയാള സിനിമയിൽ ആകെ 19 പാട്ട് ഇറങ്ങിയത്, അതിലെ 10 പാട്ട് ഞങ്ങൾ മുൻപ് റിയാക്ട് ചെയ്തിട്ടുള്ള ലിറ്റിൽ മിസ് റാവുത്തർ തന്നെ ഉണ്ടായിരുന്നു. 25 പാട്ട് നമ്മൾ എപ്പോഴും എടുക്കുന്ന പടം ഇതുപോലെയുള്ള പാട്ട പടങ്ങളാണല്ലോ. ഇതൊക്കെ നിരോധിച്ച ഡാൻസ് സ്റ്റെപ്പല്ലേ ഇത്? ഗാന്ധിജി സ്വാതന്ത്ര്യം കിട്ടിയപ്പോ കളിച്ച സ്റ്റെപ്പല്ലേ ഇത്?
എന്ത് പഴമ ഉണ്ടെങ്കിലും 1 മില്യൺ വ്യൂസ് ക്രോസ് ചെയ്തില്ലേ, അപ്പോഴത്തേക്ക് അതിന് ഒരു ചാർജ് ഉണ്ടല്ലോ. മറ്റേ അബു സലീമിന് 4 മില്യൺ ഫോളോവേഴ്സ് ഉണ്ട്, അവര് കണ്ടതാ ലവ് ഫ്രം പാകിസ്ഥാൻ അതിൽ കൂടുതലും. ഈ ഷോട്ടില് ചുവരിലുണ്ട്, ഇതിന്റെ ബാക്കിലുണ്ട് മറ്റേ രണ്ടൊട്ടകം, അത് ഇവരാണോ? അത് ഇവരല്ല. പാട്ട് കണ്ടപ്പോഴാണ് ഓർത്തത്, ഈ പാട്ടൊക്കെ ശരിക്കും വീട്ടുകാർ അലോ ചെയ്തായിരുന്നു, കാരണം ഒരുപാട് എക്സ്പോസ് ചെയ്യുന്നുണ്ടല്ലോ. ഡിപ്പിൾ സ്ലിപ്പ് ഒക്കെ ഉണ്ടല്ലോ. എന്റെതോ അങ്ങനെയൊന്നും ഇല്ലല്ലോ പാട്ടില്. നിന്റെ അല്ല, നിന്റെ. ഓക്കെ, അപ്പോ ഈ പോർഷൻ മുതൽ അവര് പാട്ടിനെ കുറിച്ചിട്ടും അതില് നായകൻ എക്സ്പോസ് ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവിടെയാണ് ഞാൻ വേറൊരു കാര്യം ചിന്തിക്കുന്നത്, ഇത് ഇതേപോലെ തന്നെ എടുത്തിട്ട് ഇപ്പൊ കോക്ക് ചെയ്യുന്ന സമയത്ത് ഡെഫിനറ്റ്ലി കോക്കിനെ ഒരുപാട് പേര് വിമർശിക്കാറുണ്ട്. ഓക്കെ, ഇപ്പൊ ഫ്രെയിമിനകത്ത് രണ്ട് ഒട്ടകത്തിനെ കണ്ടപ്പോൾ ചൂരലാണോ എന്ന് ചോദിച്ച പോലെ അങ്ങനത്തെ നിരോധിച്ച സ്റ്റെപ്പല്ലേ എന്നുള്ള സാധനങ്ങളൊക്കെ കോക്ക് വന്നിരുന്നൊരു സിനിമയെ കുറിച്ച് പറയുമ്പോൾ ആൻഡ് അവിടെ അവർക്ക് പറയാൻ പറ്റുന്ന ഒരു കേസ് പറഞ്ഞാൽ അത് സിനിമ കണ്ട് റിവ്യൂ ആണ്, അതിനകത്ത് എന്തിനാ റോസ്റ്റിംഗ് ഇടണേ, അങ്ങനൊരു ചോദ്യം അവർക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ ഞാൻ പറയുന്നത് സർക്കാസ്റ്റിക് ആയിട്ടും അല്ലെങ്കിൽ ഒരാളെ ഹേർട്ട് ലൈക്ക് ഇതിലൊന്നും ഇപ്പം അങ്ങനെ വികാരം പൊട്ടി വ്രണപ്പെടാനൊന്നും ഇല്ല. ഓക്കെ, ഇവർ തന്നെ ഇപ്പം ഈ റോസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ട് സിനിമയുടെ പ്രൊമോഷന് വേണ്ടിയിട്ട് അങ്ങനെയാണ് ഈ സാധനം പോയിക്കൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് ഇറ്റ് സെൽഫ് ഷോസ് സിനിമയുടെ ഒരു പ്രൊമോഷൻ മെത്തേഡുകൾ ഭയങ്കരമായിട്ട് മാറുന്നുണ്ട്. ഓക്കെ, ഇതിപ്പോൾ ഈ 24-5 പേർക്ക് ഒരു കോക്ക് മതി, അത് വേറെ സീന്, വേറെ കൈൻഡ് ഓഫ് തിങ്. ഇവർ 4 പേരും കൂടി ഇരുന്ന് പറയുകയാണ്, മറ്റേ കോക്ക് ഒന്നിച്ച് ഒറ്റയ്ക്കാണ്, ഒറ്റയ്ക്കൊരു കോക്കാണ് അവിടെ. ഓക്കെ, അപ്പം ഇത് ആക്സെപ്റ്റ് ആവുന്നുണ്ട് ഈവൻ സിനിമാക്കാരുടെ ഇടയിൽ. ആൻഡ് ഈ ലിറ്റിൽ റാവുത്രം കൽബിൻ്റെ ടീമാണെന്നുണ്ടെങ്കിൽ അവർ ഇതാ ഇതൊക്കെ ഓക്കെ, ഇതാണ് സോഷ്യൽ മീഡിയ, ഇങ്ങനത്തെ സാധനങ്ങളാണ് കുറച്ചും കൂടി വൈറലാവുക എന്നുള്ളതൊക്കെ ആക്സെപ്റ്റ് ചെയ്ത്, എനിക്ക് തോന്നുന്നു ഭാവിയിൽ ഇങ്ങനത്തെ കുറേ സാധനങ്ങൾ വരുമായിരിക്കും. ഓക്കെ, അതെന്ത് കുറേ ഇതേപോലുള്ള റോസ്റ്റിംഗ് സാധനങ്ങൾ സിനിമാക്കാർ തന്നെ കൊണ്ടുവരും. ആണ് അവരുടെ തന്നെ ആകുമ്പോൾ അവർക്ക് കുഴപ്പമില്ല. ഇതിപ്പോൾ നമ്മളാരെങ്കിലും ഇപ്പോൾ കോക്ക് പറഞ്ഞാൽ വിഷയമാണ്, നമ്മളിടയിൽ നിന്ന് ആരെങ്കിലും പറഞ്ഞാൽ വൺ സീനായിരിക്കും. ഇപ്പോൾ സിനിമാക്കാരൻ്റെ പ്രൊമോഷൻ കൊണ്ടുവരികയാണെങ്കിൽ വിഷയമില്ലല്ലോ, അവരെ തന്നെ റോസ്റ്റ് ചെയ്ത് പോലെ എന്നുള്ള രീതിയിൽ മാറും. ഓക്കെ, ഇനി ഇതിലൊരു മെയിൻ പോർഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ എനിക്ക് ഒട്ടും ഭയങ്കര ഇത് റോസ്റ്റിംഗ് ആണെങ്കിലും വളരെ മോശമായിട്ട് തോന്നിയൊരു സാധനമുണ്ട്. പടത്തിൽ മുഴുവൻ അഭിനയിച്ച ഒരാളോട് ചോദിക്കാൻ പറ്റില്ല, എന്നാലും എന്താണ് പ്രൊഫഷൻ? ഞാൻ ആക്ടറാണ്, സിംഗറാണ്, യോഗ ടീച്ചറും ആണ്. ഒന്ന് കാണിക്കോ ആസനം, അല്ല ഒരു ആസനം കാണിക്കോ. അതൊരു വല്ലാത്തൊരു ചോദ്യമായി പോയി അളി, അതൊരു എന്താ പറയാ തീരെ ഒട്ടും റോസ്റ്റാത്തൊരു സാധനം, എന്തില്ല റോസ്റ്റ് അങ്ങോട്ട് ഒത്തില്ല എന്നുള്ളൊരു ചോദ്യം ആയിപ്പോയി. ആസനം കാണിക്കാൻ പറഞ്ഞത് അങ്ങനത്തെ സാധനങ്ങളൊക്കെ മാറ്റി നിർത്തിയാൽ പിന്നെ ഈ പറഞ്ഞ പോലെ അബു സലീമിനൊക്കെ പറഞ്ഞ കേസ് കുറച്ച് ഒരു ഇതാണ്, ബട്ട് സ്റ്റിൽ റോസ്റ്റിംഗ് ആണ്. റോസ്റ്റിംഗ് റോസ്റ്റിങ്ങിൻ്റെ വഴിക്ക് പോയിട്ട് ആൻഡ് ഡെഫിനറ്റ്ലി ഞാൻ പറയാൻ വന്ന ഞാൻ ലാസ്റ്റിലേക്ക് പറഞ്ഞ ഒരു കേസ് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരുപാട് പേര് ഞാൻ പറഞ്ഞല്ലോ ആദ്യം പറഞ്ഞ പോലെ തന്നെ റിയാക്ഷൻ, ഒപ്പീനിയൻ അല്ലെങ്കിൽ റിവ്യൂ, ഈ 3 പേഴ്സ്പെക്റ്റീവ് വെച്ചിട്ട് സംസാരിക്കുന്ന കാര്യവും റോസ്റ്റിങ്ങും ഡിഫറെൻ്റ് ആണടേ. ഓക്കെ, ഇറ്റ്സ് എൻറ്റയർലി ഡിഫറെൻറ്റ്. നിങ്ങൾ ഇപ്പോൾ എന്നോട് കുറേ പേര് ഇത് അയച്ചെന്ന് പറഞ്ഞതാ, ചേട്ടാ നിങ്ങൾ പറയുമ്പോൾ സിനിമാക്കാർക്ക് പൊള്ളുന്നുണ്ട്, ഒരു സിനിമ കണ്ടിട്ട് ഇവർ ഈ എടുത്ത് വെച്ച് ചെയ്ത് സിനിമയെ പറയുന്നതും അല്ലെങ്കിൽ അതിലെ നടനെയോ നടിയോ പറയുന്നതൊന്നും സി അത് റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ ടാഗിനകത്ത്. ഇപ്പം ഞാൻ വന്നിട്ട് പറയുകയാണ് ഒരു സിനിമ ഇറങ്ങിയിട്ട് ഞാൻ ഈ സിനിമ റോസ്റ്റ് ചെയ്യാൻ പോകണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമയെ അടിമുട്ടി വലിച്ച് കീറും, അതറിയാൻ പാടില്ല എന്നിട്ടല്ല, അങ്ങനെയാണ് റോസ്റ്റിംഗ്. അതിലിപ്പോൾ ഈ പറഞ്ഞ പോലെ പല എലമെൻറ്റുകളും കയറി വരും, കേൾക്കുമ്പോൾ തന്നെ അത് വേണ്ടിയിരുന്നില്ല, അല്ലെങ്കിൽ ഒരാളെ ഇല്ലാതാക്കും. ഓക്കെ, ഇല്ലാതാക്കും. ഈവൻ ആ ഒരു സാധനത്തിൻ്റെ ഒരു ലൈറ്റർ വേർഷനാണ് കോക്ക് ചെയ്യുന്നത്, സർക്കാസ്റ്റിക് ആയിട്ട്. അവിടെ സർക്കാസമാണ് കുറച്ചും കൂടി അധികമായിട്ട് വരുന്നത്. അവിടെ റോസ്റ്റിംഗ് എലമെൻറ്റ്സ്, റോസ്റ്റിംഗ് എന്ന് പറയുമ്പോഴത്തേക്ക് അതിൽ കുറച്ച് ഈ പറയുന്ന നിപ്പിൾ സ്ലിറ്റിൻ്റെ അങ്ങനത്തെ ഒക്കെ ടോക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഈ ആസനം അങ്ങനത്തെ സാധനങ്ങളൊക്കെ വരും, അവിടെ ഒരു ഡബിൾ മീനിങ് വരും. അവിടെ റോസ്റ്റിംഗ് ആകുമ്പോഴത്തേക്ക് അതിനകത്ത് കുറച്ചും കൂടി പൊളിറ്റിക്കൽ ഇൻകറക്റ്റ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ അങ്ങനെയൊക്കെയാണ് ഈ സാധനം റോസ്റ്റിംഗ് എന്ന് പറയുമ്പോൾ ആ ഒരു ലെവലിലേക്ക് പോകും സാധനങ്ങൾ. ഓക്കെ, അതിപ്പോൾ ഞാൻ പറഞ്ഞത് ഒരു ഫ്രണ്ട് സർക്കിളിൽ ഇരുന്നിട്ട് ഇപ്പോൾ നമ്മളൊരു സിനിമ കണ്ടിട്ട് നമുക്ക് തീരെ ഇഷ്ടപ്പെട്ടില്ല, ഫ്രണ്ട്സിൻ്റെ ഇടയിൽ നമ്മൾ എന്താ പറയുക തോന്നാലും ഇവൻ കാണിച്ചു കിട്ടുന്നത് ഏതാണ് അമ്മാവെന്നൊക്കെ പറയും. പക്ഷെ അതൊന്നും കൂടി പബ്ലിക്കിൽ വരുന്ന സമയത്ത് നമ്മളോട് ഒന്നുകൂടി ഇരുത്തി കുറേ സാധനങ്ങൾ നമുക്ക് പബ്ലിക്കിൽ ത്രോ ചെയ്യുന്ന സമയത്ത് വേണ്ട, അങ്ങനത്തെ സാധനങ്ങൾ മാറ്റിയിട്ട് നമ്മൾ ചെയ്യും. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ കൂടുതൽ ഓഫ് കണ്ടത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, റോസ്റ്റിംഗ് എന്ന് പറഞ്ഞ സാധനം സിനിമാക്കാരുടെ ഇടയിൽ ഒന്നുകൂടി ആക്സെപ്റ്റ് ആവുന്ന പോലെ എനിക്ക് ഇപ്പോൾ 2 എപ്പിസോഡേ വന്നിട്ടുള്ളൂ, ഇനി എത്ര പേര് ഇതിന് പോയി ഇരുന്ന് കൊടുക്കുമെന്ന് എനിക്കറിയില്ല. ബട്ട് സ്റ്റിൽ ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെപ്റ്റ് ആവുന്നുണ്ട്, കുറച്ച് പേരെങ്കിലും ആക്സെപ്റ്റ് ചെയ്തു റോസ്റ്റിംഗ് എന്നുള്ളത്, ഇറ്റ്സ് ഗുഡ് ടു സീ. ആൻഡ് റോസ്റ്റിംഗ് ആണെങ്കിൽ തന്നെ ഇവരും ഈവൺ ഈ ഫിവറാണെങ്കിലും ഇവരെ 2nd എപ്പിസോഡാണ്, കുറച്ചും കൂടി എന്താ പറയുക ചില കാര്യങ്ങൾ പറയുന്നതൊന്ന്
ഓക്കെ ആയാൽ മതി. അല്ലെങ്കിൽ പിന്നെ ഇവർ ആദ്യം പറയണം ഇത് പാക്ക റോസ്റ്റിംഗ് ആണ്, ഇതിലൊന്നും നോക്കില്ല, വാഴ്ച കയറും പറയണം. ഇതൊരു കൈൻഡ് ഓഫ് എന്താ പറയുക, ഈ വന്നിരിക്കുന്നവരെ ഈവൻ ഈ ഫ്രോസ്റ്റിംഗ് ആണെങ്കിലും ഒരു അൺകംഫർട്ടബിൾ ആവുന്ന രീതിയിലാക്കാതിരുന്നാൽ ഇറ്റ്സ് മച്ച് ബെറ്റർ. കാരണം ഇതിലെ നായകനെ കുറിച്ചൊക്കെ ഇവരിങ്ങനെ പറയുന്നത് കണ്ട് ആൻഡ് ഈ ഫീൽസ് ലൈക്ക് തോന്നട്ടെ, അങ്ങനെയൊക്കെ ഒരു ഈ ലിറ്റിൽ റാവുത്തറിൻ്റെ ടൈമിലും അതിലും കുറച്ച് അങ്ങനെ ഉണ്ടായിരുന്നു. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് ഗുഡ് ടു സീ റോസ്റ്റിങ്ങും സാധനങ്ങൾ സിനിമാക്കാരുടെ ഭാഗത്തു നിന്ന് ഒരു ഇനീഷ്യേറ്റ് ചെയ്യുന്നു. അവർ തന്നെ ഇതേമാതിരി സിനിമ ഇറങ്ങുന്നതിന് മുമ്പ് അവരുടെ സിനിമകളെ റോസ്റ്റ് ചെയ്യാൻ കൊടുക്കുന്നു. ഇറ്റ്സ് ഗുഡ് ടു സീ. ആൻഡ് അവർ തന്നെ ഞാൻ വിചാരിക്കുന്നു ഭാവിയിൽ നമ്മൾ യൂട്യൂബിലുള്ളവരും അല്ലെങ്കിൽ കണ്ടന്റുകൾ ഇടുന്ന ഇൻസ്റ്റാ ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോമിലുള്ള ആളുകളൊക്കെ ഇതേപോലെ റോസ്റ്റിങ്ങും സാധനമൊക്കെ ആയിട്ട് ഇറങ്ങുമ്പോൾ നാളെ അയ്യോ ഞങ്ങൾ റോസ്റ്റ് ചെയ്തതെന്ന് പറഞ്ഞ് വരാതിരിക്കും എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം അവർ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി കുറച്ചും കൂടി, ഇതാണ് സോഷ്യൽ മീഡിയ, ഇങ്ങനെയാണ് സോഷ്യൽ മീഡിയ, ഇതിനകത്ത് നെക്സ്റ്റ് ലെവൽ ഓഫ് ഒരു കൈൻഡ് ഓഫ് പ്രൊമോഷനും സംഗതിയും ഒരു റീച്ചും വേണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു ഇതൊക്കെ നടക്കൂ. സോഷ്യൽ മീഡിയയിൽ പുഷ് ചെയ്താൽ തന്നെ ഇനിയിപ്പോൾ സിനിമയ്ക്ക് ഒരു ഇതുണ്ട്. അതിന് ഞാൻ കംപ്ലീറ്റ്ലി പറയുന്നില്ല, വേർഡ് ഓഫ് മൗത്തും കണ്ടന്റിൻ്റെ ഏറ്റവും ക്വാളിറ്റിയും തന്നെയാണ് എൻഡ് ഓഫ് ദ ഡേ ഒരു സിനിമയുടെ സക്സസ് എന്ന് പറയുന്നത്. ബട്ട് സ്റ്റിൽ ഒരു 5-10% സോഷ്യൽ മീഡിയയ്ക്ക് റോളുണ്ട്, പ്രൊമോഷന് റോളുണ്ട്, എല്ലാത്തിനും ഒരു റോളുണ്ട്. ഓക്കെ, അതിലും കൂടുതൽ ഒരു ഇമ്പാക്റ്റ് ഒന്നും ഉണ്ടാക്കാൻ പറ്റില്ല. ബട്ട് സ്റ്റിൽ ഇനീഷ്യൽ സ്റ്റേജിൽ തിയേറ്ററിലേക്ക് ആളുകളെ കൊണ്ടുവരാൻ പറ്റും. അതിനുള്ള ടീ വെറും ട്രെയിലർ മാത്രം ഇറങ്ങിയുന്ന സ്ഥലത്ത് നിന്ന് ഇപ്പോൾ ട്രെയിലർ, ടീസർ, പോസ്റ്റർ, പ്രീ റിലീസ് പോസ്റ്റർ, പിന്നെ മറ്റേ പാട്ടിൻ്റെ ട്രെയിലർ, സിനിമ തുടങ്ങുന്നതിന് മുമ്പേ അതിൻ്റെ ഡിസ്കഷൻ്റെ പ്രൊമോ, അതൊക്കെ ആളുകളിലേക്ക് പുതിയ പുതിയ സാധനങ്ങൾ വരികയാണ്. സോ അതിൻ്റെ ഭാഗമായിട്ട് ഈ പറഞ്ഞ റോസ്റ്റിങ്ങും സാധനങ്ങളൊക്കെ ആയിട്ട് വരും. ആൻഡ് ഇതിപ്പോൾ ഈ പറഞ്ഞ പോലെ സിനിമാക്കാർ സിനിമയ്ക്ക് വേണ്ടി ചെയ്യുന്നത് മാത്രമല്ലാതെ കുറച്ചൊക്കെ ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിലുള്ള ആളുകൾ ചെയ്യുമ്പോഴും നിങ്ങൾ കുറച്ചും കൂടി ആക്സെപ്റ്റ് ചെയ്യണം. ഓക്കെ, ആക്സെപ്റ്റ് ചെയ്ത് കോ എക്സിസ്റ്റ് ചെയ്താൽ ദാറ്റ് വിൽ ബി മച്ച് ബെറ്റർ. ആൻഡ് ഇതിൽ ഞാൻ ഡെഫിനറ്റ്ലി പറയുന്നു, അബു സലീമിനോടെ 4 മില്യൺ അബു സലീമിനെ നിങ്ങൾ അബു സലീം അബു സലീം അബു സലീം എന്ന് വായിച്ചിട്ട് അത് വല്ലാത്തൊരു സ്ക്രിപ്റ്റായി പോയോടെ റോസ്റ്റിങ്ങിന്, അല്ലെങ്കിൽ നിങ്ങൾ റോസ്റ്റ് ചെയ്ത സമയത്ത് അതൊരു വല്ലാത്ത ഇടലായി പോയിട്ടത്. കൊള്ളാം റോസ്റ്റിംഗ്. ഞാനൊരു റോസ്റ്റിംഗ് ചാനൽ തുടങ്ങിയാലോ എന്ന് ആലോചിക്കുന്നുണ്ട്. വേണ്ട വേണ്ട വേണ്ട, പൊളിറ്റിക്കലി ഇൻകറക്റ്റ് ആവും.